ബ്രിട്ടീഷ് കൊളോണിയൽ ശക്തികളുടെ അസ്വാതന്ത്ര്യത്തിൻ്റെ ചങ്ങലകളിൽ അമർന്ന ഒരു ഇന്ത്യ ബ്രിട്ടീഷ് അധികാര വ്യവസ്ഥയുടെ കരാള അമർന്ന ഒരു ജനതയുടെ നിശ്വാസങ്ങളിലും രോദനങ്ങളിലും അമർന്ന ഇന്ത്യ ചിന്തിക്കാനും ആവിഷ്കരിക്കാനും പറയാനും പ്രസംഗിക്കാനും തൊഴിലെടുക്കാനും ഭക്ഷിക്കാനും സ്വാതന്ത്ര്യമില്ലാത്ത ഇന്ത്യ ബ്രിട്ടീഷ് ഭരണകൂടങ്ങൾ ലോകമാകെ അടക്കി ഭരിച്ചിരുന്ന കാലം ഇന്ത്യയിലെ ജനകോടികൾ ശക്തരായി ഈ അധികാരിവർഗത്തോട് പ്രതിഷേധിക്കാനിറങ്ങി സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൽ അവരുടെ കുതന്ത്രങ്ങളെ പരാജയപ്പെടുത്താൻ രാജ്യസ്നേഹവും ഇച്ഛാശക്തിയും സർവോപരി ദൈവസ്നേഹവും കൈമുതലാക്കി പോരാട്ടത്തിൻ്റെ കർമ്മവീഥിയിലിറങ്ങിയ മനുഷ്യർ ഇവിടെ ഈ മലയാളക്കരയിലുണ്ടായി ഇംഗ്ലീഷുകാരുടെ മേൽക്കോയ്മയ്ക്കെതിരെ വൈദേശിക ശക്തികളുടെ അധികാര ഹുങ്കിനെതിരെ ജാതീയതയും ഉച്ചനീചത്വവും വലിച്ചു വലുതാക്കി മനുഷ്യ സാഹോദര്യം തകർക്കാനുറച്ച നിഗൂഢ ശക്തികൾക്കെതിരെ മലബാർ പോരാട്ടത്തിൻ്റെ ചരിത്രവും നാട്ടുചരിത്രവും നാം അറിയേണ്ടതായുണ്ട് ചരിത്രത്തിൻ്റെ തങ്കളിപികളാൽ ആലേഖനം ചെയ്യപ്പെട്ട ത്യാഗനിർഭരമായ ആ പോരാട്ട വീഥികളുടെ ചരിത്ര വസ്തുതകൾ പുനർവായിക്കേണ്ട സന്ദർഭമാണിത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലേക്ക് കടക്കുന്ന ഒരു നൂറ്റാണ്ടിൻ്റെ ദശാസന്ധിയിൽ ചെറുത്തുനിൽപ്പിന്റെ മലബാർ സമരം നാം അറിയാതെ പോകരുത് ചരിത്രത്തെയും ചരിത്ര സംഭവങ്ങളെയും പോരാട്ടത്തെയും സമരാവേശത്തെയും മഹിതമായി ഓർത്തെടുക്കാൻ വിസ്ഡം യൂത്ത് സംഘടിപ്പിക്കുന്നു വിസ്ഡം ആർക്കെയോസ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിലെ പോരാട്ടവും മുസ്ലിം നവോത്ഥാനവും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി പത്ത് ഇന്ത്യൻ സമയം രാത്രി എട്ട് മണിക്ക് വിസ്ഡം ഗ്ലോബൽ ടി വി യൂട്യൂബ് ചാനലിലും വിസ്ഡം യൂത്ത് ഫേസ്ബുക്ക് പേജിലും തത്സമയ സംപ്രേഷണം അതുല്യമായ ഈ ചരിത്ര സമ്മേളന പരിപാടികളിൽ ഓൺലൈനിൽ നിങ്ങളും സാക്ഷിയാവുക വിസ്ഡം യൂത്ത് സംഘടിപ്പിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി പോരാട്ടവും മുസ്ലിം നവോത്ഥാനവും